നമസ്കാരം. എൻലൈറ്റിന്റെ ജില്ലാ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് നോട്ടീസ്. പ്രോസിക്യൂഷൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നോട്ടീസ്. സാക്ഷികളെ സ്വാധീനിച്ചതിന് തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദം. ബ്ലോഗർ റിഫ മഹനുവിന്റെ ആത്മഹത്യ. ഭർത്താവ് മൈനാസ് മൊയ്തു അറസ്റ്റിൽ. അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്. കിഫ്ബിക്കെതിരായ ഇ ഡി നടപടി നിയമവിരുദ്ധം. ഇ ഡിക്കെതിരെ തോമസ് ഐസക് ഹൈക്കോടതിയിൽ. സ്വകാര്യത മാനിക്കണം, സംശയം തോന്നിയാൽ ചോദ്യം ചെയ്തുകൂടെയെന്ന് കോടതി. അതിദരിദ്രരുടെ കണക്കെടുപ്പിൽ മലപ്പുറം മുന്നിൽ. 8553 പേരും മലപ്പുറത്ത് നിന്നാണെന്ന് കണക്കുകൾ. തൊട്ടുപിന്നിൽ തിരുവനന്തപുരം. സർവേ നടത്തിയത് കുടുംബശ്രീയുടെ സഹായത്തോടെ. വാർത്തകൾ വിശദമായി. ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ദിലീപിന് നോട്ടീസ് അയച്ചു. കർശന വ്യവസ്ഥകളോടെയാണ് 2017 ജാമ്യം അനുവദിച്ചതെങ്കിലും സാക്ഷികളെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് തെളിവുകളുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദം. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിചാരണ തുടരുന്നത് കണക്കിലെടുത്ത് ജാമ്യം റദ്ദാക്കണമെന്നും ദിലീപിനെ റിമാൻഡ് ചെയ്യണമെന്നുമാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ജാമ്യം റദ്ദാക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം വിചാരണ കോടതി നേരത്തെ തള്ളിയിരുന്നു. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള കാരണങ്ങൾ ബോധിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കാട്ടിയാണ് വിചാരണ കോടതി ഈ ആവശ്യം തള്ളിയത്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, തെളിവുകൾ നശിപ്പിച്ചു എന്നതിൽ കൃത്യമായ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി. ജുഡീഷ്യൽ ഓഫീസറെ വരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പ്രോസിക്യൂഷൻ കണ്ടെത്തലും ശരിയല്ല. ബാലചന്ദ്രകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള തെളിവുകൾ കോടതിക്ക് മുൻപാകെ ലഭിച്ചിട്ടില്ലെന്നും ഉത്തരവിൽ വിചാരണ കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ ഉത്തരവിനെതിരെയാണ് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. എൻലൈറ്റ് ന്യൂസ്, കൊച്ചി. വ്ളോഗർ റിഫ മെഹനു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് മെഹനാസ് മൊയ്തുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസിലാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ മെഹനാസിനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇയാളെ കാസർകോട്ടെ മെഹനാസിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ആത്മഹത്യാ പ്രേരണക്കേസിൽ അറസ്റ്റിനെതിരെ മെഹനാസ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ആണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. മെഹനാസിനെ പോക്സോ കേസിൽ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വിവാഹ സമയത്ത് റിഫിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോഴിക്കോട് കാക്കൂർ പോലീസ് മെഹനാസ് മൊയ്തുവിനെ അറസ്റ്റ് ചെയ്തത്. മാർച്ച് 1 ദുബായ് ജാഫിലിയിലെ ഫ്ളാറ്റിൽ റിഫ മെഹനുവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി തിരിച്ചെത്തിയ ഭർത്താവാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് നാട്ടിലെത്തിച്ച മൃതദേഹം ഉടൻ തന്നെ മറവ് ചെയ്യുകയായിരുന്നു. പിന്നീട് പെരുമാറ്റത്തിൽ ഉൾപ്പെടെ റിഫയുടെ ഭർത്താവ് മെഹനാസ് അസ്വാഭാവികത കാണിച്ചു തുടങ്ങിയതോടെയാണ് കുടുംബാംഗങ്ങൾക്ക് സംശയം തോന്നി തുടങ്ങിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മാതാപിതാക്കൾ പരാതിപ്പെട്ടതോടെയാണ് ഖബറടക്കം നടത്തിയ മൃതദേഹം പുറത്തെടുത്ത് മെയ് 7 പോസ്റ്റ്മോർട്ടം നടത്തിയത്. റിഫ തൂങ്ങിമരിച്ചതാണെന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിൽ കാണപ്പെട്ട അടയാളം തൂങ്ങിമരണമാണെന്ന നിഗമനം ശരിവെക്കുന്നതാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മെഹനാസിന്റെ പീഡനമാണ് റിഫയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. ഈ കേസിന്റെ അന്വേഷണത്തിനിടെയാണ് റിഫിക്ക് പ്രായപൂർത്തിയാകും മുമ്പാണ് അവരെ മെഹനാസ് വിവാഹം ചെയ്തതെന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് മെഹനാസ് അറസ്റ്റിലായത്. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്. കിഫ്ബിക്കെതിരായ ഇ ഡി നടപടി നിയമവിരുദ്ധമെന്ന് തോമസ് ഐസക് ഹൈക്കോടതിയിൽ. സംശയം തോന്നിയാൽ ചോദ്യം ചെയ്തുകൂടെ എന്ന് കോടതി. സ്വകാര്യത മാനിക്കണമെന്നും നിർദ്ദേശം. തോമസ് ഐസക്കിന്റെ ഹർജി ബുധനാഴ്ച പരിഗണിക്കാനായി മാറ്റി. ഇ ഡിക്കെതിരായി ഇടത് MLA നൽകിയ പൊതു താൽപര്യ ഹർജി നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഇ ഡി നൽകിയ സമൻസ് ചോദ്യം ചെയ്താണ് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചത്. സമൻസിൽ തന്റെ സ്വത്തു വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് തോമസ് ഐസക് കോടതിയെ അറിയിച്ചു. എന്ത് നിയമലംഘനമാണ് താൻ നടത്തിയത് എന്ന് ഇ ഡി വ്യക്തമാക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. എന്നാൽ സംശയം തോന്നിയാൽ കേസിൽ ചോദ്യം ചെയ്തുകൂടെ എന്ന് ചോദിച്ച കോടതി സ്വകാര്യത ലംഘിക്കാൻ ആവില്ലെന്നും ഇ ഡിയോട് നിർദ്ദേശിച്ചു. ഹൈക്കോടതി വിധിക്ക് ശേഷം മാത്രം ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് തോമസ് ഐസക് പറഞ്ഞു.
സംസ്ഥാനത്ത് അതിദരിദ്രരുടെ കണക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം പേരുള്ളത് മലപ്പുറം ജില്ലയിൽ. സംസ്ഥാനത്ത് അതിദരിദ്രരെന്ന് കണ്ടെത്തിയ 64,006 പേരിൽ 8,553 പേരും മലപ്പുറത്ത് നിന്നാണെന്ന് കണക്കുകൾ പറയുന്നു. മലപ്പുറത്തിന് തൊട്ടുപിന്നിൽ തിരുവനന്തപുരം ജില്ലയാണ്. കുടുംബശ്രീയുടെ പിന്തുണയോടെ അതിദാരിദ്ര്യ ലഘൂകരണത്തിന് ത്രിതല പദ്ധതി തദ്ദേശ ഭരണ വകുപ്പ് തയ്യാറാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അതിദരിദ്രരെ കണ്ടെത്താനുള്ള സർവേ നടത്തിയത്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടത്തിയ സംസ്ഥാനതല കണക്കെടുപ്പിലാണ് അതിദാരിദ്ര്യമുള്ളവരുടെ എണ്ണം തിട്ടപ്പെടുത്തിയത്. സംസ്ഥാനത്താകെ 64,006 പേരാണ് അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 12,763 പട്ടികജാതി കുടുംബങ്ങളും 3,021 പട്ടികവർഗ കുടുംബക്കാരും ഉൾപ്പെടുന്നു. അതിദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരുടെ എണ്ണമെടുത്താൽ മലപ്പുറത്തിന് പിന്നിൽ 7,278 പേരുള്ള തിരുവനന്തപുരം ജില്ലയാണ് രണ്ടാമത്. കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഏറ്റവും കുറവ് കോട്ടയം ജില്ലയിലാണ്. കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അതിദാരിദ്ര്യ ലഘൂകരണമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ലക്ഷ്യം. ആവശ്യത്തിന് ആഹാരം എത്തിക്കുന്നതടക്കം ഉടൻ നടപ്പാക്കേണ്ട പദ്ധതികളാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. ഭവനരഹിതരുടെ പുനരധിവാസം പോലുള്ള ഹ്രസ്വകാല പദ്ധതികൾ, ഉപജീവന മാർഗമടക്കം ഉറപ്പാക്കുന്ന ദീർഘകാല പദ്ധതികൾ തുടങ്ങി ത്രിതല സംവിധാനത്തോടെ ഇടപെടൽ നടത്താനാണ് തീരുമാനം. തനത് ഫണ്ടിൽ നിന്ന് പണം ചെലവഴിച്ച് ക്ഷേമ പദ്ധതി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. അതിദരിദ്രരുടെ പുനരധിവാസത്തിനുള്ള ഫണ്ടിനായും സമൂഹ അടുക്കള പോലുള്ള സംരംഭങ്ങൾക്കായും സ്പോൺസർമാരെ കണ്ടെത്താനും നിർദ്ദേശമുണ്ട്. എൻലൈറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കരുളായി വനത്തിൽ നിന്നും കാട്ടാനക്കുട്ടി വഴിതെറ്റി നാട്ടിലെത്തി. ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് കരുളായി വളയംകുണ്ടിലെ ജനവാസ കേന്ദ്രത്തിൽ കുട്ടിയാന പ്രത്യക്ഷപ്പെട്ടത്. വാരിക്കലിന് സമീപത്ത് കൂടി ഒഴുകുന്ന കരിമ്പുഴയിലൂടെയോ ചെറുപുഴയിലൂടെയോ ഒഴുകി എത്തിയതാണോ എന്ന് സംശയിക്കുന്നു. വളയംകുണ്ട് ഭാഗത്തെ ജനവാസ കേന്ദ്രത്തിലൂടെ ഓടി നടന്ന ആനക്കുട്ടിയെ നാട്ടുകാർ പിടിച്ചുകെട്ടി. തുടർന്ന് നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനപാലകൾ സ്ഥലത്തെത്തി. വനം റേഞ്ച് ഓഫീസർ MN നജ്മൽ അമീന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം കുട്ടിയാനയ്ക്ക് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കി. പിന്നീട് വനം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കുട്ടിയാനയുടെ അമ്മയെ കണ്ടെത്തി വനത്തിലേക്ക് തന്നെ തുറന്നുവിടാനാണ് അധികൃതരുടെ നീക്കം. എൻലൈറ്റ് ന്യൂസ്, നിലമ്പൂർ. വാർത്തകൾ തുടരുന്നു. തൊടുപുഴ കരിമണ്ണൂരിൽ പ്രസവിച്ച ഉടൻ നവജാത ശിശുവിനെ അമ്മ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി. കരിമണ്ണൂരിലെ വീട്ടിൽ വെച്ചാണ് കൊലപാതകമുണ്ടായത്. അമിത രക്തസ്രാവത്തെ തുടർന്ന് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചതിനെ തുടർന്ന് ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ് വിവരം പുറത്തുവരുന്നത്. സംഭവത്തിൽ യുവതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പുലർച്ചെ 1 മണിയോടെ രക്തസ്രാവത്തെ തുടർന്നാണ് യുവതിയും ഭർത്താവും ആശുപത്രിയിലെത്തിയത്. പ്രസവത്തെ തുടർന്നുള്ള രക്തസ്രാവമാണെന്ന് മനസ്സിലായ ഡോക്ടർ ഇവരെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതോടെ കുഞ്ഞു മരിച്ചുപോയെന്നും മൃതദേഹം വീട്ടിലുണ്ടെന്നും യുവതി പറഞ്ഞു. പോലീസ് എത്തി നടത്തിയ ചോദ്യം ചെയ്യലിലും പരിശോധനയിലുമാണ് കുട്ടിയെ കൊന്നതാണെന്ന് വ്യക്തമായത്. ഇപ്രകാരമാണ് സംഭവിച്ചെന്നുള്ളത് അന്വേഷണ ദിവസം കണ്ടെത്തേണ്ട കാര്യമാണ്. അത് മിക്കവാറും തന്നെ അതൊരു 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഡോക്ടറെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെയും കണ്ട് ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കും. കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല. യുവതി ഗർഭിണിയായിരുന്ന കാര്യം ഭർത്താവ് അറിഞ്ഞിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. എൻലൈറ്റ് ന്യൂസ്, തൊടുപുഴ. റോഡിലെ കുഴികളടക്കാൻ മെക്കാനിക്കൽ വിദ്യാർത്ഥികളുടെ വക ബിറ്റ്സി വാഗൺ. മഴക്കാലമായതോടെ റോഡിലെ കുഴികൾ മോട്ടോർ വാഹന യാത്രക്കാരെ വലക്കുന്നത് പതിവാണ്. റോഡിലെ കുഴികൾ എളുപ്പം അടക്കാനായി ബിറ്റ്സി വാഗൺ നിർമ്മിച്ചിരിക്കുകയാണ് തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികൾ. ടാർ അടക്കമുള്ളതോ മണ്ണോ ആദ്യം വാഗണിൽ നിറച്ച് മിക്സ് ചെയ്തതിനു ശേഷം റോഡിലെ കുഴിക്കു മുകളിൽ യന്ത്രത്തെ എത്തിച്ച് കുഴിയിലേക്ക് ടാർ മിശ്രിതം നിറയ്ക്കുന്നു. ഇതിനുശേഷം യന്ത്രത്തിന്റെ 3 വീലുകൾ ഉപയോഗിച്ച് മിശ്രിതത്തെ കുഴിയിൽ ഉറപ്പിക്കുന്നു. ഈ 3 വീലുകൾ ഉപയോഗിച്ചാണ് യന്ത്രത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക.
ഒരാൾക്ക് സ്വന്തമായി എളുപ്പത്തിൽ റോഡിലെ കുഴികൾ അടയ്ക്കാൻ ജിപ്സി വാഗന് ഉപയോഗിക്കാം. വാഗനിൽ മിശ്രിതത്തിന്റെ അളവ് ക്രമീകരിക്കാനും സംവിധാനമുണ്ട്. വളരെ എളുപ്പത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ കുഴികൾ അടയ്ക്കാൻ യന്ത്രം സഹായകമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മെക്കാനിക്കൽ വിദ്യാർത്ഥികളായ ഒളരി സ്വദേശി രാഹുൽ വി നായർ, മുണ്ടൂർ സ്വദേശി രജിൽ ആന്റണി, വേലൂർ സ്വദേശി പി സെൻജിത്ത് എന്നിവരാണ് ബിടെക് പ്രൊജക്ടിന്റെ ഭാഗമായി യന്ത്രം വികസിപ്പിച്ചത്. മെക്കാനിക്കൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർമാരായ വിഷ്ണു ഷാജി, അനിൽ പോൾ എന്നിവരാണ് പ്രൊജക്ട് ഗൈഡ് ചെയ്തത്. എൻലൈറ്റ് ന്യൂസ്, എരുമപ്പെട്ടി. വാർത്തകൾ തുടരുന്നു. മുസ്ലിം യൂത്ത് വെള്ളിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പ്രധാന പാതയായ ആലുവ റോഡിലെ മരണക്കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. നിരവധി സഞ്ചാരികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. ദിവസേന നിരവധി ആളുകൾ റോഡുകളിലെ കുഴികളിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാൽനട യാത്രക്കാർക്ക് പോലും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയാത്തവണ്ണം മരണക്കുഴികളായി മാറിയ സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് വാഴ നട്ട് പ്രതിഷേധിച്ചത്. പ്രതിഷേധ സമരം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് അബു കൊട്ടാരം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് വാസിഖ് ഷാഹുൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കെ എം ആസാദ്, പി എം ഷമീർ, ഷെരീഫ് കൊട്ടാരം, ഷമീർ പി എം, അൻഷാദ് കുരുവിനാംപാറ, അജ്മൽ കമ്പനിപ്പടി, ഇക്ബാൽ നെല്ലിക്കുഴി എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ അബു മുളനാടൻ നന്ദി രേഖപ്പെടുത്തി. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം. ആലുവ RMS അടച്ചുപൂട്ടാൻ ഒരുങ്ങി തപാൽ വകുപ്പ്. ദേശീയ തപാൽ നയത്തിന്റെ ഭാഗമായിട്ടുള്ള പരിഷ്കാരങ്ങളുടെ പേരിലാണ് 4 പതിറ്റാണ്ടുകളായി ആലുവയിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ മെയിൽ സർവീസ് നിർത്തലാക്കാൻ തപാൽ വകുപ്പ് ഒരുങ്ങുന്നത്. 10 വർഷം മുൻപ് സ്പീഡ് പോസ്റ്റ് സോർട്ടിംഗ് ആലുവയിൽ നിന്നും കൊച്ചി നാഷണൽ സോർട്ടിംഗ് ഹബ്ബിലേക്ക് മാറ്റിയിരുന്നു. അതോടൊപ്പം പാഴ്സൽ സോർട്ടിംഗും മാറ്റിയിരുന്നു. രജിസ്റ്റേർഡ് തപാൽ ഉരുപ്പടികളും സ്പീഡ് പോസ്റ്റ് ഹബ്ബിലേക്ക് മാറ്റുവാനുള്ള തീരുമാനത്തെ തുടർന്നാണ് ആലുവ RMS അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിവിഷനിലും പുറത്തുമായി 25,000 സാധാരണ തപാലും 4,000 രജിസ്ട്രേഡ് കത്തുകളാണ് ദിവസവും ഇവിടെ നിന്നും കൈകാര്യം ചെയ്യുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നുള്ള ബാഗുകളും ഇവിടെയാണ് തരംതിരിക്കുന്നത്. സോർട്ടിംഗ് ജോലികൾ ഹബ്ബിലേക്ക് മാറുന്നതോടെ മേൽവിലാസക്കാരന് കത്ത് ലഭിക്കാൻ 2 ദിവസമെങ്കിലും സമയമെടുക്കും. ചെറായി പള്ളിപ്പുറം മുതൽ പൂയംകുട്ടി ആദിവാസി മേഖലകൾ വരെയുള്ള ആലുവ ഡിവിഷനിലെ 4,000 പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള രജിസ്ട്രേഡും സാധാരണ തപാലും തരംതിരിക്കുന്നതും സ്പീഡ് പോസ്റ്റ് പാഴ്സൽ ഉൾപ്പെടെയുള്ള തപാലിന്റെ വിതരണവും ആലുവ RMSൽ നിന്നാണ് നടക്കുന്നത്. ദേശീയ തപാൽ നയത്തിന്റെ ഭാഗമായിട്ടുള്ള പരിഷ്കാരങ്ങളാണെന്ന് അധികൃതർ പറയുമ്പോഴും പുതിയ പരിഷ്കാരങ്ങൾ മൂലം തപാൽ വിതരണം താറുമാറാകുമെന്നും തൊഴിലവസരങ്ങൾ നഷ്ടമാകുമെന്നുള്ള ആശങ്കയിലാണ് RMSലെ ജീവനക്കാർ. വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് ജീവനക്കാർ. എൻലൈറ്റ് ന്യൂസ്, ആലുവ. ശിവസേന ജില്ലാ പ്രസിഡന്റിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതായി പരാതി. ഇടുക്കി മൈലാടുംപാറയിലെ ഏലത്തോട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുമെന്നും പണം നൽകിയില്ലെങ്കിൽ കൊടികുത്തുമെന്നും സൂചിപ്പിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തോട്ടം നടത്തിപ്പുകാർ ഉടുമ്പൻചോല പോലീസിൽ പരാതി നൽകി. ഏലത്തോട്ടത്തിലെ ജലസേചനത്തിനായി മൈലാടുംപാറ KR എസ്റ്റേറ്റിൽ കുളം നിർമ്മിച്ചു വരികയാണ്. നിലവിലുള്ള കുളത്തിന്റെ ആഴം കൂട്ടുകയാണ് ചെയ്യുന്നത്. നിർമ്മാണം സംബന്ധിച്ച് വിവിധ വകുപ്പുകളിൽ അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥരാണെന്നും പരിസ്ഥിതി പ്രവർത്തകരാണെന്നും സ്വയം പരിചയപ്പെടുത്തി ഒരാൾ എത്തുകയും വിവിധ ലൈസൻസുകൾക്കായി 25,000 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. 15,000 രൂപ ആദ്യഘട്ടമായി വാങ്ങി. പിന്നീട് ശിവസേന ജില്ലാ പ്രസിഡന്റാണെന്ന് പരിചയപ്പെടുത്തി ഒരാൾ ഫോണിൽ വിളിക്കുകയും 50,000 രൂപ ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ നൽകാൻ തയ്യാറാവാതെ വന്നതോടെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു. അതല്ല പുള്ളി അങ്ങനെ നമ്മളെ അത് വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. അത് എന്താണെന്നൊക്കെ ചെയ്തോളാനാണോ? അല്ല, നേരത്തെ കൃഷ്ണജി എന്ന് പറഞ്ഞു വന്ന് മേടിച്ച ആള് നിങ്ങളുടെ കൂടെ ഉള്ള ടീമാ. കൃഷ്ണജിയോ? ഇന്നിപ്പോ ശിവസേനക്കാരനല്ല കേട്ടോ. നിങ്ങൾ എന്താണ് അങ്ങനെ പറഞ്ഞത്? ശിവസേനക്കാരനോ? ഞാൻ നേരിട്ട് പറയാം, നിങ്ങളെ നേരിട്ടൊന്നും കാണാൻ പറ്റുമോ? നേരിട്ടൊന്നും കാണാൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് നോട്ടീസ്. പ്രോസിക്യൂഷൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നോട്ടീസ്. സാക്ഷികളെ സ്വാധീനിച്ചതിന് തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദം. ബ്ലോഗർ റിഫ മഹനുവിന്റെ ആത്മഹത്യ. ഭർത്താവ് മെഹനാസ് മൊയ്തു അറസ്റ്റിൽ. അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്. കിഫ്ബിക്കെതിരായി ഇ ഡി നടപടി നിയമവിരുദ്ധം. ഇഡിക്കെതിരെ തോമസ് ഐസക് ഹൈക്കോടതിയിൽ. സ്വകാര്യത മാനിക്കണം, സംശയം തോന്നിയാൽ ചോദ്യം ചെയ്തുകൂടെയെന്ന് കോടതി. അതിദരിദ്രരുടെ കണക്കെടുപ്പിൽ മലപ്പുറം മുന്നിൽ. 8553 പേരും മലപ്പുറത്ത് നിന്നാണെന്ന് കണക്കുകൾ. തൊട്ടുപിന്നിൽ തിരുവനന്തപുരം. സർവേ നടത്തിയത് കുടുംബശ്രീയുടെ സഹായത്തോടെ. ഇതോടെ ജില്ലാ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.